ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ: ഒന്നാമതായി മെത്രാനായിരുന്ന വിശുദ്ധ ജോൺ നോയിമൻ. ജീവിതകാലം 1811 മുതൽ 1860 വരെ. വടക്കേ അമേരിക്കയിലെ ആദ്യത്തെ വിശുദ്ധനാണ്. 1977 ജൂൺ 19 തീയതി 6 പൗലോസ് മാർപ്പാപ്പ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്ത ജോൺ നോയിമൻ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചെക്കോസ്ലോവാക്യയിൽ 1811 ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു. സ്വന്തം നാട്ടിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന് വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിന് മാത്രം വൈദിക രൂപതയിലുണ്ടെന്ന കാരണത്താൽ അവിടുത്തെ മെത്രാൻ അദ്ദേഹത്തിന് പട്ടം നൽകിയില്ല. പൂർണ്ണ ശരണത്തോടെ 1836 അദ്ദേഹം ന്യൂയോർക്കിലെത്തി. $1 അന്ന് ജോണിന്റെ കയ്യിലുണ്ടായിരുന്നത്. കരുണാനിധിയായ ഒരു വൈദികൻ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ജോണിനെ ന്യൂയോർക്ക് മെത്രാപൊലീത്തയുടെ അടുക്കിലേക്ക് ആനയിക്കുകയും വേണ്ട പരിശോധനകൾ നടത്തിയ ശേഷം മെത്രാൻ അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേചിക്കുകയും ചെയ്തു. നയാഗ്ര പ്രദേശങ്ങളിൽ ഫാദർ ജോൺ ത്യാഗപൂർവം സേവനം ചെയ്തു. ഇന്നത്തെ പോലെയുള്ള സൌകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ടും കാൽനടയായി വളരെയേറെ യാത്ര ചെയ്ത് തന്റെ ആത്മീയ മക്കളെ സന്ദർശിച്ചിരുന്നു. 1852 ഫാദർ നോയിമനെ ഫിലാഡൽഫിയ മെത്രാനാക്കി. മെത്രാനായ ശേഷം കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും അദ്ദേഹം ക്രമപ്പെടുത്തി. 40 മണി ആരാധന ആദ്യമായി അദ്ദേഹം അമേരിക്കയിൽ ആരംഭിച്ചു. നാമകരണ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ പറഞ്ഞു: രോഗികളോട് താൽപര്യവും ദരിദ്രരോട് തുണയും പാപികളോട് സ്നേഹവും അദ്ദേഹം പ്രകാശിപ്പിച്ചു വന്നു. ഇടവകകൾ വിശ്വാസത്തിന്റെയും സേവനത്തിന്റെയും സമൂഹങ്ങളാകാൻ അദ്ദേഹം സഹായിച്ചു. 1860 ക്ലേശകരമായ ജോലികൾ കൊണ്ട് ക്ഷീണിതനായി ഫിലാഡൽഫിയയിലെ റോഡിൽ കൂടി നടക്കുമ്പോൾ വിശുദ്ധൻ പെട്ടെന്ന് ബോധം കെട്ട് വീണ് വഴിയിൽ വെച്ച് തന്നെ മരിക്കുകയാണുണ്ടായത്. വിചിന്തനം. വിശുദ്ധ മേരി ജോസഫ് റൊസോല്ലോയുടെ വാക്കുകൾ: നിന്റെ അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ചാൽ നിനക്കൊരു വിശുദ്ധനാകാം. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധൻ സ്തൂപസ്ഥനായ വിശുദ്ധ ശെമയോൻ. ജീവിതകാലം 388 മുതൽ 489 വരെ. സിലീസിയയിൽ ഒരാട്ടിടയനായിട്ടാണ് വിശുദ്ധ ശെമയോനെ നാം ആദ്യം പരിചയപ്പെടുന്നത്. ശൈത്യം അസഹനീയമായപ്പോൾ ബാലനായ ശെമയോൻ ആടുകളെ വിട്ടിട്ട് അടുത്തുള്ള ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ വച്ച് 8 സുവിശേഷ ഭാഗ്യങ്ങൾ അവൻ വായിച്ചു കേട്ടു. ഈ ഭാഗ്യങ്ങൾ എങ്ങനെ പ്രാപിക്കാമെന്ന് ആരോടോ ചോദിച്ചപ്പോൾ ഏകാന്ത ജീവിതമാണ് അതിനുള്ള മാർഗമെന്ന് അയാൾ പറഞ്ഞു. പരിപൂർണതയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന് അയാൾ അവനെ ധരിപ്പിച്ചു. ബാലനായിരുന്നെങ്കിലും അതിമാനുഷമായ തപസ് അവൻ അനുഷ്ഠിക്കാൻ തുടങ്ങി. അരയിൽ അവനൊരു കയറുകെട്ടി. മാംസം പഴുത്തു ചീയുന്നതുവരെ അതവിടെ കിടന്നു. ആഴ്ചയിൽ ഒരിക്കലാണ് അവൻ ഭക്ഷിച്ചത്. മരുഭൂമിയിലെത്തിയപ്പോൾ 40 ദിവസത്തെ ഉപവാസവും അവൻ അനുഷ്ഠിച്ചു. 37 കൊല്ലം വെയിലും മഴയും കൊണ്ട് സ്തംഭങ്ങളിൽ ആരാധനയിൽ അവൻ കഴിച്ചുകൂട്ടി. ഈജിപ്തിലെ സന്യാസികൾ ഇത് കേട്ടിട്ട് അയാളെ ആ സ്തംഭവാസത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ ഒരാളെ അയച്ചു. ആ സന്യാസി ശെമയോനോട് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുവാൻ ഉപദേശിച്ചു. ഉടനടി അദ്ദേഹം സ്തംഭത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഉടനെ സന്യാസി പറഞ്ഞു: നിൽക്കൂ, ധൈര്യം വരിക്കൂ. താങ്കളുടെ ജീവിത രീതി ദൈവം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈജിപ്ഷ്യൻ സന്യാസിയെ ശെമയോന്റെ എളിമ സംതൃപ്തനാക്കി. പ്രസന്നതയും എളിമയും അനുസരണയും ശെമയോന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചിരുന്നു. അനേകർ അദ്ദേഹത്തിന്റെ ഉപദേശം വഴി മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. 459 തോന്നുന്നു ശെമയോൻ 3 ദിവസത്തേക്ക് നിശ്ചലനായി കാണപ്പെട്ടു. ചിലർ കയറി നോക്കിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥനാഭാവത്തിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ശെമയോനെ അനുകരിക്കുക ദുർവഹമാണ്. എങ്കിലും പരിപൂർണത പ്രാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും ദൈവം കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ വിശ്വസ്തതാപൂർവം ചരിക്കാനുള്ള ദൃഢനിശ്ചയവും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മിൽ പ്രവേശിപ്പിക്കേണ്ടതാണ്. വിചിന്തനം. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ: ശുദ്ധഹൃദയത്തോടെ ദൈവത്തെ കാണത്തക്ക വിധം പരിപൂർണതാ പഥത്തിലെത്തുന്നതുവരെ അധ്വാനവും പരിശ്രമവും പ്രാർത്ഥനയും അപേക്ഷയും വഴി ദൈവവരപ്രസാദത്തിൽ പുരോഗമിക്കുകയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം.